Hi my dear friends, welcome back to our channel Make It Easy. ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകളിൽ വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ഫിസിക്കൽ കോൺസ്റ്റന്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. സ്പീഡ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിച്ചത് വലിയൊരു വഴിത്തിരിവായിരുന്നു ശാസ്ത്രലോകത്ത്. അതിനായി ഒരുപാട് ശാസ്ത്രജ്ഞർ പരിശ്രമിച്ചിരുന്നു. എന്നാൽ ഡാനിഷ് ആസ്ട്രോണമറായ ഒലെ റോമർ എന്ന വ്യക്തിയാണ് ലൈറ്റിന്റെ സ്പീഡ് കണ്ടുപിടിച്ചത്. സി എന്ന സിമ്പൽ യൂസ് ചെയ്താണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സി ഇസിക്കൽ ടു 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണ് ഗ്രാവിറ്റിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഒക്കെ കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം. ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് നമ്മളും നമ്മളെ പോലെയുള്ള എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നത്. അതിന് സഹായിക്കുന്ന ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ ക്യാപിറ്റൽ ജി ഉപയോഗിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അത് 6.67×10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബാർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഈ വാല്യൂ യൂണിവേഴ്സൽ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ആണ്. അവോഗാഡ്രോസ് നമ്പർ. ഏതൊരു സബ്സ്റ്റൻസിലെയും ഒരു മോളിൽ കാണപ്പെടുന്ന ആറ്റത്തിൻ്റെയോ മോളിക്യൂൾസിൻ്റെയോ നമ്പറിനെയാണ് അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ആംഡിയോ അവോഗാഡ്രോ എന്ന സയൻറ്റിസ്റ്റ് ആണ് ഈ നമ്പർ കണ്ടുപിടിച്ചത്. NA എന്ന സിമ്പൽ യൂസ് ചെയ്താണ് ഇതിനെ നമ്മൾ എഴുതുന്നത്. 6.022×10⁻²³ ആണ് അവോഗാഡ്രോസ് നമ്പർ. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. അനവധി പേരുടെ നിരവധി പരീക്ഷണങ്ങൾക്ക് ശേഷം JJ തോംസൺ എന്ന സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോൺസിന് ചാർജ് ഉണ്ടെന്നും അത് നെഗറ്റീവ് ചാർജ് ആണെന്നും കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺസിൻ്റെ ചാർജിനെ നമ്മൾ ഇ എന്ന സിമ്പൽ യൂസ് ചെയ്താണ് എഴുതുന്നത്. E=1.602×10⁻¹⁹ കൂളമാണ് ഇലക്ട്രോൺസിൻ്റെ ചാർജ്. വാസ്തവത്തിൽ ഇലക്ട്രോണിനും പ്രോട്ടോണിനും സെയിം ചാർജാണ്, അതായത് 1.602×10⁻¹⁹ കൂളം. പക്ഷേ രണ്ടിൻ്റെതും ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും വരുന്നത്. ഇലക്ട്രോൺസിന് നെഗറ്റീവും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുമാണ് ഉള്ളത്. റെഡ്ബർഗ് കോൺസ്റ്റന്റ്. അറ്റോമിക് സ്പെക്ട്രത്തെ റിലേറ്റ് ചെയ്തുള്ള ഫിസിക്കൽ കോൺസ്റ്റന്റ് ആണ് റെഡ്ബർഗ് കോൺസ്റ്റന്റ്. സ്വീഡിഷ് ഫിസിസിസ്റ്റായ ജൊഹന്നാസ് റെഡ്ബർഗ് എന്ന ശാസ്ത്രജ്ഞനാണ് റെഡ്ബർഗ് ഫോർമുലയിൽ നിന്നും ഈ കോൺസ്റ്റന്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. R∞ എന്ന സിമ്പൽ യൂസ് ചെയ്താണ് ഈ കോൺസ്റ്റന്റ് എഴുതുന്നത്. R∞യുടെ വാല്യൂ 1.097×10⁻¹⁷ പെർ മീറ്റർ ആണ്. ഈ ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് ഡിഫറൻറ്റ് സ്പെക്ട്രൽ ലൈൻസിലുള്ള വേരിയസ് ലൈറ്റ് സീരീസിൻ്റെ വേവ് ലെങ്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയെക്കുറിച്ചോ പഠിക്കാൻ സാധിക്കും. ഫാരഡേ കോൺസ്റ്റന്റ്. മൈക്കൽ ഫാരഡേ എന്ന സയൻറ്റിസ്റ്റാണ് ഫാരഡേ കോൺസ്റ്റന്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. F എന്ന സിമ്പൽ യൂസ് ചെയ്താണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു മോൾ ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന ഇലക്ട്രിക് ചാർജസിൻ്റെ എമൗണ്ടിനെയാണ് ഫാരഡേ കോൺസ്റ്റന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എഫിൻ്റെ വാല്യൂ 96,485.33 കൂളം പെർ മോളാണ്. റൗണ്ട് ചെയ്ത് 96,500 കൂളം പെർ മോള് എന്നാണ് നമ്മൾ എഴുതുന്നത്. അറ്റോമിക് മാസ് യൂണിറ്റ്. അറ്റോമിക് വെയ്റ്റും മോളിക്കുലർ വെയ്റ്റും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓഫ് മാസിനെയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ 1/12 മാസിനോട് ഈക്വൽ ആയിരിക്കും. ഗ്യാസ് കോൺസ്റ്റന്റ്. പ്രൊഫസർ ഹെൻറി വിക്ടർ റെക്നോൾഡ് എന്ന സയൻറ്റിസ്റ്റാണ് റെക്നോൾഡ് കോൺസ്റ്റന്റ് അഥവാ ഗ്യാസ് കോൺസ്റ്റന്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. മോളാർ ഗ്യാസ് കോൺസ്റ്റന്റ്, ഐഡിയൽ ഗ്യാസ് കോൺസ്റ്റന്റ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്നീ നാമങ്ങളിലൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. R എന്ന സിമ്പൽ യൂസ് ചെയ്താണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. R വാല്യൂ 8.314 ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ്. വീൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോയിൽ നിന്നും വിൽഹം വീൻസ് എന്ന സയൻറ്റിസ്റ്റാണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ വേവ് ലെങ്ത് ടെമ്പറേച്ചറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആവുന്ന സാഹചര്യത്തിൽ ടെമ്പറേച്ചറിന് ഡിഫറെൻറ്റ് പീക്ക് ലെവൽസ് ഉണ്ടാകും. അതാണ് ലോ പറയുന്നത്. ലാംഡ മാക്സ് B/T ആണ്. B എന്നതാണ് വീൻസ് ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ 2.89×10⁻³⁻³ മീറ്റർ കെൽവിൻ ആണ്. കൂളം കോൺസ്റ്റന്റ്. ഓഗസ്റ്റിൻ ചാൾസ് ഡി കൂളമിൻ്റെ എക്സ്പീരിമെൻ്റൽ ലോ ആയ കൂളംസ് ലോയുടെ ഭാഗമാണ് കൂളംസ് കോൺസ്റ്റന്റ്. F=K×Q1Q2/R² എന്നതാണ് ലോ. അതിലെ K എന്ന വാല്യൂ ആണ് കൂളം കോൺസ്റ്റന്റ്. K യുടെ വാല്യൂ
9×10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബാർ കൂളം സ്ക്വയറാണ്. ടോപ്പ് 10 ഫിസിക്കൽ കോൺസ്റ്റന്റ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ മൈ ഡിയർ ഫ്രണ്ട്സ്.